നമസ്കാരം, ടോപ്പ് ന്യൂസിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിലെ പ്രധാന തലക്കെട്ടുകൾ. ശബരിമല ഇലവുങ്കൽ ബസ് അപകടം. അശ്രദ്ധമായി വാഹനം ഓടിച്ചതിന് ഡ്രൈവർക്കെതിരെ കേസെടുത്തു. അപകട സമയത്ത് ബസ്സിൽ 64 മുതിർന്നവരും 8 കുട്ടികളും അടക്കം 72 യാത്രക്കാർ. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 14 പേർ ചികിത്സയിൽ. മോദി ഭരണത്തെയും BMSനെയും അനുകൂലിച്ച് സംസാരിച്ചു എന്നാരോപിച്ച് സസ്പെൻഡ് ചെയ്യപ്പെട്ട മാധ്യമപ്രവർത്തക സുജയ പാർവതിയെ 24 ന്യൂസ് തിരിച്ചെടുത്തു. മാധ്യമപ്രവർത്തകയെ പുറത്താക്കിയതിൽ BMS കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചു, പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. രാജ്യത്തെ കോവിഡ് കേസുകൾ ഉയർന്നതായി റിപ്പോർട്ട്. പ്രതിദിന കോവിഡ് കേസുകളുടെ എണ്ണം 2000 കടന്നു. 24 മണിക്കൂറിൽ കോവിഡ് സ്ഥിരീകരിച്ചത് 2151 പേർക്ക്. ലക്ഷദ്വീപ് MP മുഹമ്മദ് ഫൈസലിന്റെ അയോഗ്യത ലോക്സഭാ സെക്രട്ടേറിയറ്റ് പിൻവലിച്ചു. ഇത് സംബന്ധിച്ച ഉത്തരവ് ലോക്സഭാ സെക്രട്ടേറിയറ്റ് പുറത്തിറക്കി. അയോഗ്യത ചോദ്യം ചെയ്ത് ഫൈസൽ നൽകിയ ഹർജിയിൽ സുപ്രീംകോടതി വാദം കേൾക്കാനിരിക്കുകയാണ് നടപടി. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. പോളിംഗ് May 10 വോട്ടെണ്ണൽ May 13 നടക്കുമെന്ന് കമ്മീഷൻ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാവിലെ 11:30 പ്രഖ്യാപനം നടത്തിയത്. രാജ്യത്തെ 272 വനിതകൾ ഉൾപ്പെടെ 2585 ഇന്ത്യൻ നാവികസേനയിലെ അഗ്നിവീരന്മാരുടെ ആദ്യ ബാച്ചിന്റെ പാസിംഗ് പരേഡ് ഒഡീഷയിലെ INS ചിൽക്കയിൽ നടന്നു. അമൃത്പാൽ സിംഗ് പഞ്ചാബിൽ തന്നെയുണ്ട് എന്ന സൂചന. ഹോഷിയാർപൂർ ഗ്രാമത്തിൽ വ്യാപക തിരച്ചിൽ. വീടുകൾ തോറും കയറിയിറങ്ങി പോലീസ് ഉദ്യോഗസ്ഥർ. വലത് കൈയിലെ ലിഗമെന്റിന് രണ്ടിടത്ത് ക്ഷതമുള്ളതിനാൽ KK രമ MLAക്ക് ഡോക്ടർമാർ 8 വിശ്രമം നിർദ്ദേശിച്ചു. MRI സ്കാനിംഗ് നടത്തിയപ്പോഴാണ് കൂടുതൽ പരിക്ക് വ്യക്തമായത്. സർക്കാർ ജോലി രാജിവെച്ച ദമ്പതികൾ. തിരുനാവായ മൃഗാശുപത്രിയിലെ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ജെയ്സൺ. തവനൂർ വൃദ്ധസദനത്തിലെ മേട്രണായിരുന്ന ഭാര്യ PS അനിതാ മേരി മേലുദ്യോഗസ്ഥരുടെ പീഡനത്തെ തുടർന്ന് രാജിവെച്ചു. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഗണേഷ് കുമാറിനെ പത്തനംതിട്ട പുന്നലത്തുപടിയിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. തിരുവനന്തപുരം സ്വദേശിയാണ്. കുടുംബപരമായ വിഷയങ്ങളെ തുടർന്നാണ് മരണമെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് റിപ്പോർട്ട്. April 1 വരെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. ടോപ്പ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.